പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പാർട്ടിയാണെന്നൊക്കെ മേനി പറയാമെങ്കിലും പാർട്ടിക്കുള്ളിലെ നേതാക്കളുടെ സമീപനമാണ് ദേശീയ പാർട്ടിയായ കോൺഗ്രസിന്റെ വീഴ്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. മറ്റൊരു കാരണമായ കുടുംബവാഴ്ചയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും മുതിർന്ന നേതാക്കളടക്കം രണ്ട് തട്ടിലാണ്. ഈ ഒരു കാരണത്തിന്റെ പേരിൽ മുതിർന്ന നേതാക്കളുടെ G23 എന്നൊരു ഗ്രൂപ്പ് പോലും ഉണ്ടായി. അതിനിടയിലാണ് ഗുജറാത്ത് കോൺഗ്രസിലെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് യുവനേതാവായ ഹാർദിക് പട്ടേൽ രംഗത്തെത്തിയത്. മുതിർന്ന നേതാക്കൾ വളർന്നു വരുന്ന യുവനേതാക്കളെ അടിച്ചമർത്തുകയാണെന്ന സൂചനയായിരുന്നു പട്ടേലിന്റെ പരാതി. ഇതൊക്കെ ചർച്ചകളായ സാഹചര്യത്തിലാണ് തെലങ്കാനയിൽ നടത്തുന്ന പ്രസംഗത്തിന് താൻ എന്താണ് സംസാരിക്കേണ്ടത് എന്ന് മറ്റു നേതാക്കളോട് ചോദിക്കുന്ന രാഹുലിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. തെലങ്കാനയിലെ കർഷകരെ അഭിസംബോധന ചെയ്യുന്നതിന് മുമ്പ് കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് താൻ എന്താണ് സംസാരിക്കേണ്ടതെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചത്. ഇന്നത്തെ പ്രധാന വിഷയം എന്താണെന്നും താൻ എന്താണ് ജനങ്ങളോട് പറയേണ്ടതെന്നും രാഹുൽ ചോദിക്കുന്നത് വീഡിയോയിലുണ്ട്. ഇത് പുറത്തായത് എങ്ങനെയെന്നറിയില്ല. ഇതിന് പിന്നിലും ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനുള്ള പ്രതിഷേധമാകാം എന്നായിരിക്കാം രാഹുലിന്റെ ധാരണ. BJP നേതാവ് അമിത് മാളവിയാണ് ഈ വീഡിയോ പുറത്തുവിട്ടത്. ഇതിനെ തുടർന്ന് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും പുറത്തു പറഞ്ഞ് അപമാനിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് വയനാട് MP രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. പാർട്ടി നേതാക്കൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പാർട്ടിയുമായി ചർച്ച ചെയ്യണമെന്നും അത് പുറത്തു പറഞ്ഞ് നടക്കുകയല്ല വേണ്ടതെന്നും രാഹുൽ പറഞ്ഞു. തെലങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മീറ്റിംഗിൽ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രാഹുൽ. ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പാർട്ടിക്കാരോട് പറഞ്ഞ് പാർട്ടിക്കുള്ളിൽ വെച്ച് തന്നെ തീർക്കണം. അല്ലാതെ മാധ്യമങ്ങളോട് കൊട്ടിഘോഷിച്ച് നടക്കുകയല്ല വേണ്ടത്. പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും രാഹുൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കോൺഗ്രസിനുള്ളിൽ പോര് ശക്തമായിരിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ കൊഴിഞ്ഞുപോക്ക് വർദ്ധിക്കുന്നുണ്ട്. നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ രംഗത്തെത്തുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നാണംകെട്ട തോൽവിയാണ് പ്രധാന കാരണം. ഇത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.